സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ. സാംസ്കാരിക രംഗത്തെ പ്രതിഭകളായ വാദ്യ കലാകാരന്മാർക്ക് ആദരവ് സംഘടിപ്പിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം കൊണ്ടാടി. സാംസ്കാരിക മേഖലയുടെ ഉന്നതി ലക്ഷ്യമിട്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം കൊണ്ടാഴിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് 2022 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പാറമേൽപ്പടി ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടത്തിയ ആദരവ് 2022 എന്ന പരിപാടി മുൻ MLA സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. IT രംഗത്ത് ഏറ്റവും കൂടുതൽ മലയാളികളാണെന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഗവേഷണ രംഗത്ത് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ചില കണക്കുകൾ പുറത്തു വന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് വെച്ച് മലയാളികൾ ഇതിൻ്റെ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വന്നുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ബോധപൂർവ്വം നമ്മുടെ പരിസരങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാവിയിൽ മക്കളുടെ ജീവിതം വരെ ബാധിച്ചു പോകുമെന്നൊക്കെ ഒരു സംശയമുണ്ട്. ഞാൻ പ്രത്യേകം ചോദിച്ച് പറഞ്ഞതല്ല, ഇവിടെ അടിയന്തരമായി നമ്മൾ മക്കൾ എന്ത് ചെയ്യണോ, ആരോടൊപ്പം സഞ്ചരിക്കണം, എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുമുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായി 1st നമുക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമാനമല്ല നമുക്ക്. എന്ത് ഏത് സംസ്ഥാനത്ത് വേണം നോക്കിക്കോളും, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അപൂർവമാണ്. നമുക്കിന്ന് ഈ സംസ്ഥാനം വിട്ട് പുറത്തു പോകുമ്പോൾ തല ഉയർത്തി നിൽക്കാം. ഇതിനെ അംഗീകരിക്കാത്ത ആളുകൾ വളരെ പുച്ഛത്തോട് പറയും, പിന്നെ അതൊക്കെ നടക്കുമോ, അതൊക്കെ ഉണ്ടാകുമോ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ വലിപ്പം നമ്മൾ പുറത്തു പോയാൽ തിരിച്ചറിയാൻ കഴിയും. പുരോഗമന കലാസാഹിത്യ സംഘം കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് പി സൗന്ദര്യ അധ്യക്ഷത വഹിച്ചു. ഓട്ടംതുള്ളൽ കലാകാരൻ കേന്ദ്ര ഫെലോഷിപ്പ് ജേതാവും പുരോഗമന കലാസാഹിത്യ സംഘം ചേലക്കര മേഖലാ കമ്മിറ്റി പ്രസിഡന്റുമായ സുരേഷ് കാളിയാത് മുഖ്യപ്രഭാഷണം നടത്തി. ആദരിക്കുന്ന പ്രതിഭകളെ KK സിദ്ധാർത്ഥൻ പരിചയപ്പെടുത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കൊണ്ടാഴി യൂണിറ്റ് സെക്രട്ടറി AX ജോർജ്, ടി ഗോകുലൻ, ഗോവിന്ദൻകുട്ടി മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വാദ്യരംഗത്തുള്ള പ്രതിഭകളെ ആദരിക്കലും നടന്നു. സജീവൻ, AX ജോർജ്, പി സൗന്ദര്യ, സുബ്രഹ്മണ്യം തുടങ്ങിയവരുടെ കവിതാലാപനവും ആദരിക്കൽ ചടങ്ങിന് പൊരുമ നൽകി. വാട്സപ്പ് വഴി കവിതാലാപനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ജാതിമതത്തിന് അതീതമായ മാനവ സൗഹൃദങ്ങൾ ചില ഛിദ്രശക്തികൾ തച്ചുടയ്ക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും പുതിയ തലമുറ ഇത് തിരിച്ചറിഞ്ഞ് സമൂഹ സേവനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉദ്ഘാടനവേളയിൽ മുൻ MLA UR പ്രദീപ് വ്യക്തമാക്കി. CC വിനൂസ്, കൊണ്ടാഴി.